ആകാശവാണി കോഴിക്കോട്. വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. ഭക്ഷണശാലകൾക്ക് പുതിയ പെരുമാറ്റച്ചട്ടം. അർഹതപ്പെട്ട അന്യർക്ക് അന്നം നൽകുന്നത് പുണ്യമെന്ന് എല്ലാ മതങ്ങളും പറയുന്നു. പണം വാങ്ങിയാലും ശുദ്ധിയും വൃത്തിയും പോകാതെ ഭക്ഷണം വിളമ്പുന്നത് തീർച്ചയായും അംഗീകരിക്കേണ്ട സേവനമാണ്. വീടിനപ്പുറത്തെ മറ്റൊരു വീട് എന്ന സങ്കല്പമാണ് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഭക്ഷണകാര്യത്തിലെങ്കിലും പാലിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പാചകപ്പുരയും കലവറയും ഉപയോഗിക്കുന്ന സാധനങ്ങളും വെച്ച് വിളമ്പുന്നവരും ഒന്നുപോലെ ഈ സംവിധാനത്തിന്റെ പരിശുദ്ധിക്കാക്കാൻ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിന്റെ പിറവിക്ക് മുമ്പേ ഭക്ഷണശാലകൾ ഉണ്ടായിരുന്നെന്ന് ചരിത്ര സൂചനകളുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഹോട്ടലുകളും മറ്റ് ഭക്ഷണശാലകളും ലോകത്ത് പലയിടത്തും തുറന്നിരുന്നു. കേരളത്തിൽ വാണിജ്യ ലക്ഷ്യത്തോടെ അല്ലെങ്കിലും ചായക്കടകളും കാപ്പി ക്ലബുകളും ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെ തലപൊക്കിയിരുന്നു. നാട്ടിൻപുറങ്ങളിലെ ഒത്തുകൂടലിനും വിശേഷങ്ങൾ പങ്കുവയ്ക്കലിനും അഭിപ്രായ രൂപീകരണത്തിനുമൊപ്പം പരിപ്പുവടയുടെ എരിവും പപ്പടവടയുടെ മുരിവും പഴംപൊരിയുടെ മധുരവും അവിടെ പങ്കുവച്ചു. നാട്ടിൻപുറത്തെക്കുറിച്ചുള്ള ചിന്ത, പഴയ തറവാട് സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചിന്ത, പഴയ വീടുകളെക്കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെ ഓർമ്മ വീണ്ടും വരുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഭക്ഷ്യ സുരക്ഷ എന്നുള്ള മുദ്രാവാക്യത്തെ ഊന്നിക്കൊണ്ടുള്ള ഒരു പുതിയ ഭക്ഷ്യ സംസ്കാരം വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. കവിയും ആകാശവാണി മുൻ ഉദ്യോഗസ്ഥനുമായ PP ശ്രീധരൻ ഉണ്ണി, അന്ന് എന്ന് പറഞ്ഞ പഴയ കാലത്ത് അന്ന വിചാരം എന്നാണ് പറയുക. അന്നം, അതായത് ഭക്ഷണം, ഒരു സംസ്കാരമായിട്ട് നമ്മൾ കൊണ്ടാടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഭക്ഷണം നമുക്ക് ജീവനെ നിലനിർത്താനുള്ള ഒരു ഉപകരണം മാത്രമായി മാറിയിരിക്കുന്നു. അതിനകത്ത് പല തരത്തിലുള്ള കച്ചവട തന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നു, ബിസിനസ്, അതായത് ലാഭത്തിന് വേണ്ടിയുള്ള. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയിരുന്നത് ഏത് ഹോട്ടലിലായാലും വീട്ടിലായാലും ശുദ്ധമായ ആഹാരമെന്ന് നമുക്ക് ഉറപ്പുവരുത്തും. പച്ചവെള്ളം പോലും കുടിക്കാൻ പേടിക്കാറുണ്ടാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് എന്ത് കിട്ടിയാലും ഒന്ന് സംശയിച്ചു കൊണ്ട് കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തളർന്നത്, വളർന്നതല്ല തളർന്നത് എന്ന് പറയണം. ഇന്നത്തേതുപോലെ വാണിജ്യ സ്വഭാവത്തിൽ ഹോട്ടലുകൾ പിറക്കുന്നത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ്. അതും പരിമിതമായ സൗകര്യങ്ങളും കുറഞ്ഞ ഭക്ഷണ വൈവിധ്യവും മാത്രം ഉൾപ്പെടുത്തി. രാവിലെ ദോശയോ ഇഡ്ഡലിയോ പുട്ടോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും, ഉച്ചയ്ക്ക് ചോറും കറിയും, കൂടെ ചിലയിടങ്ങളിൽ മീനോ മുട്ടയോ ഇറച്ചിയോ ഉൾപ്പെടുന്ന നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ. സന്ധ്യ മയങ്ങിയാൽ കഞ്ഞിയും പയറും ചമ്മന്തിയും, ചിലപ്പോൾ ഒരു പപ്പടവും തീർന്നു. ആളും തിരക്കും കുറഞ്ഞതുകൊണ്ടും അമിത ലാഭേച്ഛ ഇല്ലാതിരുന്നതുകൊണ്ടും വീട്ടിലെ ഊണിന്റെ സ്വാദായിരുന്നു ഭക്ഷണശാലകളിലും നിറഞ്ഞു നിന്നത്. സ്വന്തം സ്ഥാപനത്തിൽ പാചകം ചെയ്ത ഓരോ വിഭവവും രുചി നോക്കി മാത്രം വിളമ്പിയിരുന്ന പലതേക്കുറിച്ചും ഇപ്പോഴും മുതിർന്ന തലമുറ ഓർക്കാറുണ്ട്. ഉദ്ദേശിച്ച പോലെ ഭക്ഷണം നന്നായില്ലെങ്കിൽ അത് മറ്റാർക്കും വിളമ്പാതെ കളയുന്നവരും കുറവായിരുന്നില്ല. എത്രയും വേഗം ലാഭം ഉണ്ടാക്കിയ കടപൂട്ടുക, അങ്ങനെ ഒരു സമ്പ്രദായം, പെട്ടെന്ന് ലാഭം, ആ ഒരു സംസ്കാരം അന്ന് ഉണ്ടായിരുന്നില്ല. വിരമിച്ച ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ PP ചന്ദ്രശേഖരൻ, ഹോട്ടലിൽ തന്നെ നന്നായി നല്ല നിലയിൽ ഹോട്ടലിനെ ഒരു പ്രശസ്തമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോവുക, എല്ലാവരെയും ആകർഷിക്കാൻ തക്ക ഒന്നുള്ള പെരുമാറ്റം, വൃത്തി, ന്യായമായ വിലയ്ക്ക്, ഈ ഒരു സംസ്കാരം ഇന്ന് കാണുന്നില്ല. ഇന്നിപ്പോ വലിയ ഹോട്ടലുകളുണ്ട്, പാത്രം കഴിക്കുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ അവര് ഉണ്ടാക്കുന്ന സ്ഥലത്തോ മറ്റൊന്ന് അങ്ങോട്ട് കയറിച്ചെന്ന് നോക്കിയാൽ അറിയാം, എനിക്ക് അനുഭവമുള്ളതാണ്. എന്നാലും നമ്മളിപ്പോ നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുവരുന്ന സാധനത്തിൽ നമ്മൾ നോക്കുള്ളൂ, അതിന്റെ അത് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ അന്വേഷിക്കില്ല. അങ്ങനെ ഒരു കാലമാണ് ഇപ്പോ. കാലം മാറിയതോടെ മൂല്യങ്ങൾക്കുണ്ടായ ഗുരുത്തക്കേട് ഹോട്ടലുകൾക്കും പകർന്നു കിട്ടി. ചോറിലും കറിയിലും മായവും കൃത്രിമവും കൂടെ പിറപ്പുകളായി, എല്ലായിടത്തുമല്ല ചിലയിടങ്ങളിലെങ്കിലും. നിറവും മണവും രുചിയും കൂട്ടാൻ രാസവസ്തുക്കളും ചിലവ് കുറയ്ക്കാൻ വില കുറഞ്ഞ എണ്ണകളും രംഗത്ത് വന്നു. പിന്നെ പഴയതൊന്നും പാഴാകാതെ സൂക്ഷിക്കാൻ ഐസുപെട്ടികളും ഫ്രീസറുകളും രംഗപ്രവേശം ചെയ്തു. പഴയ ഭക്ഷണത്തെ പുതുക്കിയെടുക്കുന്ന സൂത്രപ്പണികൾ അഭ്യസിച്ച പുതിയ തലമുറ അരങ്ങേറ്റം കുറിച്ചു. മാറുന്ന ജീവിത രീതിക്കും മാറുന്ന ഭക്ഷ്യ സംസ്കാരങ്ങൾക്കും അനുസരിച്ച് ഭക്ഷ്യ വിഷബാധകളും ധാരാളമായിട്ട് ഈ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട് പേരാമ്പ്ര സർക്കിൾ ഭക്ഷ്യസുരക്ഷ ഓഫീസർ CA വിമൽ, ഇതിന് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഭക്ഷണമാണ്, മറ്റൊരു കാര്യം ജലമാണ്. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളി ഇന്ന് കൂടുതലായി കഴിക്കുന്നത് ഹൈറിസ്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ്. പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, മുട്ട ഉൽപ്പന്നങ്ങൾ, മത്സ്യ മാംസാദികൾ തുടങ്ങിയവയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അവ കൃത്യമായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ അവയിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം
കൂടുതലാണ്. ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ 4 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഒരു ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രീസറിൽ സൂക്ഷിക്കുക എന്നത് മാത്രമല്ല, ഫ്രീസർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഭക്ഷ്യവസ്തുക്കൾ ഫ്രീസറിലായിരിക്കും സൂക്ഷിക്കുന്നത്, പക്ഷേ ഫ്രീസർ ഓണായിട്ടില്ല അല്ലെങ്കിൽ ഫ്രീസർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് പല കച്ചവട സ്ഥാപനങ്ങളുടെയും ഭാഗത്തുനിന്നുള്ള വീഴ്ചയായിട്ട് കാണപ്പെടാറുണ്ട്. ഭക്ഷണം മാത്രമല്ല, വെള്ളവും പലപ്പോഴും വില്ലനായി കടന്നു വരാറുണ്ട്. നിയമപരമായിട്ട് വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ലാബ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പരിശോധന സമയത്ത് ഹാജരാക്കണമെന്നുള്ളത് അവർക്ക് ബാധകമാണ്. വെള്ളവും ഭക്ഷണവും കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷ്യ വിഷബാധയിൽ നിന്ന് ഒരു പരിധിവരെ അകന്നു നിൽക്കാവുന്നതാണ്. ഭക്ഷ്യ വിഷബാധയും പകർച്ചരോഗങ്ങളും ഭക്ഷണശാലകൾ വഴി പകരുന്ന ദുരവസ്ഥ പ്രകടമാക്കുന്നതാണ് അടുത്തിടെ കേരളത്തിൽ പലയിടത്തുമുണ്ടായ സംഭവങ്ങൾ. വിദേശ ഭക്ഷണങ്ങളായി ഷവർമയും മയോണൈസും മന്തിയും അൽഫാമും ഒക്കെ രംഗം കൊഴുപ്പിച്ചപ്പോൾ അതോടൊപ്പം കൃത്രിമങ്ങളും പെരുകി. സുനാമി ഇറച്ചി എന്ന പേരിൽ മാസങ്ങൾ പഴകിയ ചിക്കനും കൂടെ ചീഞ്ഞ മീനുമൊക്കെ ഭക്ഷണമേശയെ പല പല പേരുകളിൽ അലങ്കരിച്ചു. ചിലതൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഭക്ഷണപ്രേമികൾ ശരിക്കും ഞെട്ടിയത്. ഉപജീവനത്തെക്കാൾ ഉപരി ഒരു നല്ല ഒരു സേവന മേഖല എന്ന രീതിയിൽ കൂടി ഈ ഭക്ഷണ വിതരണ മേഖലയെ നാം കാണേണ്ടിയിരിക്കുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജി ജയപാൽ: നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അടുത്തിടെ പല ഭക്ഷ്യ ദുരന്തങ്ങളും ഈ മേഖലയെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും മേഖലയ്ക്ക് തീരാത്ത കളങ്കമാണ് ഉണ്ടാക്കുന്നത്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ആവർത്തിക്കാതിരിക്കുവാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സത്വരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് സ്ഥാപനങ്ങളെ ഹൈജീനാക്കി മാറ്റിക്കൊണ്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. പുറമെ സുന്ദരമായി തോന്നുന്ന മിക്ക ഭക്ഷണശാലകളുടെയും അകം അങ്ങേയറ്റം വൃത്തിഹീനമാണ്. ചിലയിടത്തെങ്കിലും മാലിന്യ കൂമ്പാരങ്ങളും വളിച്ചതും പുളിച്ചതും പൂത്തതും നിറഞ്ഞ അടുക്കളകളും. പാചകക്കാരും വിളമ്പുകാരും മാറാരോഗവും പകർച്ചവ്യാധികളും പേർന്നവർ. ഇത് എല്ലാ ഹോട്ടലുകൾക്കും ബാധകമല്ലെന്ന് ആവർത്തിച്ച് തന്നെ പറയട്ടെ. സ്വന്തം വീട്ടിലെ അടുക്കള പോലെ നല്ല രീതിയിൽ എല്ലാം പരിപാലിക്കുന്ന ഹോട്ടലുകളും ഒട്ടും കുറവല്ല. ശുചിത്വം നമുക്ക് ആവശ്യമാണ്. ശുചിത്വത്തോടൊപ്പം തന്നെ നല്ലൊരു ഭക്ഷ്യ സംസ്കാരം കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ജി ജയപാൽ തുടരുന്നു: നല്ലൊരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കണമെങ്കിൽ നല്ല റോ മെറ്റീരിയൽസ് വേണം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഹൈജീന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുകയും നല്ല ഭക്ഷണത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലായി വരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ അംഗീകൃത സ്ഥാപനത്തെക്കാൾ കൂടുതൽ അനധികൃത സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അനധികൃത സ്ഥാപനങ്ങളെ അംഗീകൃത സ്ഥാപനങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമാണ് അവര് നിയമത്തിന്റെ പരിധിയിൽ വരുവാനും ഒപ്പം തന്നെ നല്ലൊരു ഭക്ഷണ സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. ആ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ സമൂഹത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. ഏതായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന നിലവന്നപ്പോൾ ഗവൺമെന്റ് കർശന നടപടികളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും പാചകക്കാർക്കും വിളമ്പുകാർക്കും ശുചീകരണ തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി. ഈ മാസം 15 ജീവനക്കാരെ പരിശോധിച്ച് ആരോഗ്യനില വിലയിരുത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഭക്ഷണശാലകളിൽ നിന്ന് പാഴ്സലായി വാങ്ങുന്ന ആഹാര പാക്കറ്റുകളിൽ പാചകം ചെയ്ത സമയവും ഉപയോഗിച്ച് തീർക്കേണ്ട സമയവും കൃത്യമായി രേഖപ്പെടുത്തണം. ലൈസൻസും മാലിന്യ ലഘൂകരണ സംവിധാനങ്ങളും നിർബന്ധം. ഭക്ഷണം ചെയ്യുന്നവർ, അതായത് ഫുഡ് ഹാൻഡ്ലേഴ്സ്, ഒരു അംഗീകൃത മെഡിക്കൽ പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് തടസ്സമില്ല അല്ലെങ്കിൽ യാതൊരു പകർച്ചവ്യാധികളൊന്നും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള ഫുഡ് ഹാൻഡ്ലേഴ്സ് കൈവശം വെക്കേണ്ട. സിഎ വിമൽ തുടരുന്നു: മെഡിക്കൽ ഫിറ്റ്നസ് റിപ്പോർട്ട് എല്ലാവരും കരസ്ഥമാക്കണമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടികൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വീകരിക്കുന്നതാണ്. അട്ടവീണ അത്താഴം വീട്ടുജോലിക്കാർക്ക് വിളമ്പിയ നമ്പൂരിശന് ഒരു കുന്ന് അട്ടയെ തിന്നാൻ ശിക്ഷ വിധിച്ച കഥ പാക്കനാർ ഭാര്യയോട് പറയുന്നതായി പറയപ്പെട്ട പന്തിരുകുലത്തിന്റെ ഐതിഹ്യത്തിലുണ്ട്. ആഹാരത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന പിഴവ് പോലും മാപ്പ് അർഹിക്കാത്തതാണെന്ന ഓർമ്മപ്പെടുത്തലായി അതിനെ കാണാം. അങ്ങനെയാണെങ്കിൽ സുനാമി ഇറച്ചിയെ മസാല പുരട്ടി സ്വാദിഷ്ടമാക്കുന്നവർക്കും മായം ചേർത്ത ഭക്ഷണം വിളമ്പുന്നവർക്കും കാത്തുവച്ചിരിക്കുന്ന ശിക്ഷാവിധി സങ്കല്പത്തിലെങ്കിലും കടന്നു വരണം. അതിനു മുൻപേ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പിടിവീഴുമെന്ന സത്യമെങ്കിലും മറക്കാതിരിക്കുക. ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന: അനിൽ ചന്ദ്രൻ. അവതരണം: അനിൽ ചന്ദ്രൻ, നിമിഷ ജി. തയ്യാറാക്കിയത് YP ഹബീബ് റഹ്മാൻ.